ആളുകൾ കൂടുന്ന ഇടങ്ങളൊക്കെ അടച്ചും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയും മഹാമാരിയിൽ നിന്നും രക്ഷപ്പെടാൻ സംസ്ഥാന സർക്കാർ കൊണ്ടുപിടിച്ചോടുമ്പോൾ ആവർത്തിച്ചുയരുന്ന ആവശ്യം സംസ്ഥാനത്തെ മദ്യവിൽപ്പന ഔട്ട്ലെറ്റുകൾ അടച്ചിടണം എന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ പൊറുതിമുട്ടുന്ന സർക്കാരിന്റെ അവസ്ഥ മദ്യശാലകൾ കൂടി പൂട്ടിയാൽ പരിങ്ങലിലാകും എന്നതിനാൽ മദ്യശാലകൾ പൂട്ടില്ലെന്ന ഉറച്ച നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ ഇതിലൊന്ന് പ്രതിഷേധിച്ചിട്ട് തന്നെ കാര്യം എന്നുറച്ചാണ് തൊടുപുഴയിൽ കുറച്ച് യൂത്ത് ഫ്രണ്ട് ചെറുപ്പക്കാർ രംഗത്തിറങ്ങിയത്. തൊടുപുഴയിലെ മദ്യവിൽപ്പനശാലയിൽ മദ്യം വാങ്ങാനെത്തിയവർക്കും ജീവനക്കാർക്കും വൈറസ് ബാധ പടരാതിരിക്കാനുള്ള മുൻകരുതൽ നടപടിയായി യൂത്ത് ഫ്രണ്ടന്മാർ മാസ്കുകൾ വിതരണം ചെയ്യുകയായിരുന്നു. കൊറോണ വൈറസിനെതിരെയുള്ള ഒരു മാസ്കാണ്. വേറെ ആരെങ്കിലും ഉണ്ടോ? രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പൊതുയോഗങ്ങൾ നിർത്തുക, കല്യാണങ്ങൾ ഒഴിവാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ കേരളത്തിൽ ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് വരുന്ന ബിവറേജ് ഔട്ട്ലെറ്റുകളും അതുപോലെ മദ്യഷാപ്പുകളും അങ്ങനെ ബിവറേജ് ഔട്ട്ലെറ്റുകളിൽ മദ്യഷാപ്പുകളിലും മുഖേന വരുന്ന ആയിരക്കണക്കിന് വരുന്ന മദ്യം ഉപയോഗിക്കുന്നവരെ അവരുടെ കാര്യത്തിൽ ഒരു കൺസിഡറേഷൻ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് വരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി ബിവറേജ് ഔട്ട്ലെറ്റുകൾ അടയ്ക്കണമെന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന് ബഹുമാനപ്പെട്ട കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടും ഗവൺമെന്റ് അതിനൊന്നും തയ്യാറാകുന്നില്ല. ഇവിടെ അതുകൊണ്ട് ഞങ്ങൾ കേരള യൂത്ത് ഫണ്ട് പറയുന്നത് ഒരു സംശയവുമില്ല. ഇവിടെ ഇന്ന് അടയ്ക്കാതിരിക്കുന്നത് ഈ സംസ്ഥാന സർക്കാരിന്റെ പണക്കൊതി കൊണ്ട് മാത്രമാണ്. നമുക്കറിയാം കേരളത്തിലെ വികസന പരിപാടികൾ നടത്തണമെങ്കിൽ പ്രളയ ദുരിതാശ്വാസ നിധി കൊടുക്കണമെങ്കിൽ അതുപോലെ എന്തിനു വേണ്ട സംസ്ഥാന സർക്കാരിന്റെ ശമ്പളം കൊടുക്കണമെങ്കിൽ വരെ ഇന്ന് കേരളത്തിലെ മദ്യം വിറ്റ് കിട്ടുന്ന പണത്തിൽ കണ്ണു നട്ടിരിക്കുന്ന ഈ ഗവൺമെന്റ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വലിയ വിപത്ത് ഈ രാജ്യത്ത് നടക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ വീണ്ടും ചൂഷണം ചെയ്യുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി കേരളത്തിലെ ബിവറേജുകൾ ഒന്നുകിൽ അടച്ചിടുക അല്ലെങ്കിൽ ബിവറേജുകളിൽ ഇതര മദ്യം വാങ്ങിക്കുവാൻ വരുന്നവർക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കുവാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാണ്. അതുകൊണ്ട് ഈ മാതൃക മറ്റുള്ളവരും പിന്തുടരണേ എന്നാകും ഈ കാഴ്ച കാണുന്ന കേരളത്തിലെ മറ്റ് മദ്യവിൽപ്പന ശാലകളിൽ എത്തുന്ന ഉപഭോക്താക്കളും. യൂത്ത് ഫ്രണ്ടന്മാരുടെ പ്രതിഷേധം കണ്ടിട്ടാണോ എന്നറിയില്ല, മദ്യവിൽപ്പന ശാലകളിൽ ക്യൂ ഒഴിവാക്കാൻ കൂടുതൽ കൗണ്ടറുകൾ തുറക്കണമെന്ന് ബെവ്കോ MD സ്പർജൻ കുമാർ സർക്കുലർ ഇറക്കി. ജീവനക്കാർ ഉപഭോക്താക്കളെ മാസ്ക് ധരിക്കാനും ക്യൂവിൽ അകലം പാലിക്കാനും പ്രേരിപ്പിക്കണം. ഒരു വിൽപ്പനശാലയിൽ ഒരു സമയം 25 മുതൽ 30 ആളുകളിൽ കൂടുതൽ അനുവദിക്കരുത്. ക്യൂ ഒഴിവാക്കാൻ കഴിയുന്നത്ര കൗണ്ടറുകൾ തുറക്കണം. ആൾക്കൂട്ടമില്ലെന്ന് ഉറപ്പാക്കാൻ സെക്യൂരിറ്റിയെ നിയമിക്കണം. ജീവനക്കാർ മാസ്ക്, സാനിറ്റൈസർ എന്നിവ ഉപയോഗിക്കണമെന്നും ബെവ്കോ MD സ്പർജൻ കുമാർ ഇറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നു. കേരളത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ബിവറേജ് ഔട്ട്ലെറ്റുകൾ അടയ്ക്കേണ്ട സാഹചര്യമില്ലെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വിദേശ മദ്യ ഷോപ്പുകൾ തുറന്നു പ്രവർത്തിക്കാൻ തന്നെയാണ് തീരുമാനം. കൗണ്ടറുകൾ കൂട്ടുകയും പ്രീമിയം ഷോപ്പുകളാക്കി മാറ്റുകയും ചെയ്തിട്ടുള്ളതിനാൽ ഇപ്പോൾ ബിവറേജ് ഔട്ട്ലെറ്റുകളിൽ പഴയ പോലെ വലിയ തിരക്കോ ക്യൂവോ ഇല്ല. ക്യൂ ഉള്ള സ്ഥലങ്ങളിൽ തിരക്ക് കുറയ്ക്കുന്നതിനുള്ള ക്രമീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കൗമുദി TV.